ഹലോ മച്ചമാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് മൂന്ന് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. അതെ, ഒരു രണ്ട് സിനിമകളുടെ ആറാം ദിവസവും ഒരു സിനിമയുടെ ഏഴാം ദിവസത്തെയും കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരുമ്പോൾ കിങ് ഓഫ് കൊത്ത, RDX, അതുപോലെ തന്നെ രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി എന്ന മൂന്ന് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ വർധനവാണ് മൂന്ന് സിനിമകൾക്കും ഇന്നലെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇവിടെ രാമചന്ദ്ര ബോസ് എന്ന സിനിമ നമുക്കറിയാം വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ആരും അതിനെക്കുറിച്ച് വലിയ പോസിറ്റീവ് അഭിപ്രായം ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ ചർച്ചകളോ തന്നെ ചെയ്യുന്നില്ലെങ്കിൽ പോലും സിനിമ ഇന്നലെയും തിയേറ്ററിൽ നിന്ന് അരക്കോടിയോളമാണ് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഈ സിനിമ വലിയ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കൂടുതൽ കളക്ഷൻ തന്നെയാണ് ഈ സിനിമയ്ക്ക് നേടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രത്തോളം നെഗറ്റീവ് ആയിട്ട് സിനിമ നിൽക്കുമ്പോൾ പോലും അരക്കോടി രൂപ, അതായത് 50 ലക്ഷത്തിന് മുകളിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കളക്ഷൻ തന്നെയാണ് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഇനിയും നമുക്ക് RDXലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ RDX റെക്കോർഡ് തീർക്കുകയാണ്, റെക്കോർഡ് തകർക്കുകയാണ് എന്ന് പറയാം. ഇവിടെ ഒരു സിനിമ വിജയിക്കാൻ വലിയ താരങ്ങളോ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളോ ഒന്നും തന്നെ വേണ്ട, നല്ല കഥ അല്ലെങ്കിൽ ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയായാൽ മാത്രം മതി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പബ്ലിസിറ്റി പോലും വേണ്ട എന്നുള്ളതാണ് ഈ ഒരു സിനിമ വെളിവാക്കുന്നത്. RDX എന്ന സിനിമ വന്നപ്പോൾ ചിലർ ആദ്യം പറഞ്ഞിരുന്നു RDX പോലെ പൊട്ടിപ്പൊളിയുമെന്നുള്ളത്. അതെ, നമുക്കറിയാം ഹൈലി എക്സ്പ്ലോസീവ് ആണല്ലോ RDX എന്ന് പറയുന്നത്. പക്ഷേ ആ പേരൊന്നുമല്ല, മൂന്ന് കഥാപാത്രങ്ങളുടെ പേരാണ് RDX വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഈ സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് 4 കോടിയോളമാണ് എന്നുള്ളതാണ്. അതായത് ഓണം സിനിമകളിൽ അല്ലെങ്കിൽ ഈ സമീപകാലത്ത് വന്ന സിനിമകളിൽ ഇപ്പോൾ ആദ്യ ദിനം കഴിഞ്ഞാൽ ഇത്രയും കളക്ഷൻ കിട്ടുന്ന ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് എന്ന് തന്നെ പറയാം. 4 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു, വമ്പൻ സക്സസ് ആയിട്ട് സിനിമ പോകുന്നു. തിയേറ്ററുകളിൽ അമ്മാതിരി ജനത്തിരക്ക്, ആളുകൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യം സിനിമ ഇറങ്ങിയപ്പോൾ വലിയ വിമർശനങ്ങൾ, അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വിമർശനങ്ങളായിരുന്നെങ്കിൽ ഓരോ ഷോ കഴിയുമ്പോഴും ആളുകളിലേക്ക് കൂടുതൽ അടുക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ ഈ സിനിമയ്ക്ക് വേണ്ടി കൂടുതൽ അടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി കിങ് ഓഫ് കൊത്തയിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തിനേക്കാളും മികച്ച കളക്ഷൻ തന്നെയാണ് കിങ് ഓഫ് കൊത്തയ്ക്ക് ഇന്നലെ കിട്ടുന്നത്. പ്രത്യേകിച്ച് ഓണം നാൾ മുതൽ കിങ് ഓഫ് കൊത്തയുടെ കളക്ഷൻ കൂടുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെയും സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന 1.8 കോടി മുകളിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ട്രാക്ഡ് കളക്ഷൻസിൽ ഏകദേശം 58 കോടിയോളമാണ്, ക്ഷമിക്കുക, 58 ലക്ഷത്തോളമാണ് ഇന്നലെ വന്നിരുന്നത്. ആദ്യം 45 ആയിരുന്നു, പിന്നീട് 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് 51 ആയി, പിന്നീട് 55 ലക്ഷം രൂപയാണ് അതിൻ്റെ ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായിട്ട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 1:10 മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ മാത്രം കിട്ടിയിരിക്കുന്നത്. സിനിമയ്ക്ക് നമുക്കറിയാം ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ലഭ്യമാണ്, നല്ല ലെവലിൽ ടിക്കറ്റ് ലഭ്യമായതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും നേരെ തിയേറ്ററിൽ പോയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ആദ്യത്തെ നെഗറ്റീവ് റിവ്യൂസ് അല്ലെങ്കിൽ ഇത്രയും ഡീഗ്രഡേഷൻ നേടിയത് വേറെ ഒരു സിനിമയ്ക്കും ഇല്ല എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ ഇതേ രീതിയിൽ ഡീഗ്രഡേഷൻ നേടിയ രണ്ട് സിനിമകൾ ഒന്ന് മാമാങ്കവും മുടിയനും ഒക്കെ ആയിരുന്നു. പക്ഷേ അതിനൊക്കെ അർഹിക്കുന്ന ഡീഗ്രഡേഷൻ തന്നെയായിട്ടേ തോന്നിയിട്ടുള്ളൂ. കാരണം അത്രത്തോളം മോശമായിട്ട് തന്നെയാണ് എനിക്ക് ആ സിനിമകൾ കണ്ടപ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് മിക്കവർക്കും തോന്നിയിട്ടുള്ളൂ. കാരണം എക്സ്പെക്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ മാത്രമല്ല, ഒരു സിനിമ കാണുമ്പോൾ എക്സ്പെക്റ്റേഷൻ കൂടുതലാണെങ്കിലും ചെന്ന് കാണുമ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാമെന്നുള്ള ഒരു ലെവലാണെങ്കിൽ ആ രണ്ട് സിനിമകൾക്കും നമ്മളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഡീഗ്രഡേഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. പക്ഷേ കിങ് ഓഫ് കൊത്ത എന്ന സിനിമ നമ്മൾ കാണുമ്പോൾ അതിന് ആ ഒരു അർഹിക്കുന്ന ഡീഗ്രഡേഷൻ അല്ല, അത് വെറുതെ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കുന്നു എന്നുള്ള ലെവലിൽ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം സാമാന്യം തെറ്റില്ലാത്ത ലെവലിലുള്ള സിനിമയാണ്, കണ്ടിരിക്കാം, നല്ല രസകരമായിട്ട് തന്നെയാണ്. കുറച്ച് നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ലെങ്തും ചില സമയത്തൊക്കെ അതിൻ്റെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ നമ്മളെ അത്രയും തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലും, പക്ഷേ ഈ കണ്ട രീതിയിലുള്ള ഡീഗ്രേഡിങ്ങിനുള്ള സിനിമയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ആളുകളത് മനസ്സിലാക്കുന്നു. തിയേറ്ററിൽ പോകുന്ന ആളുകളിൽ നിന്ന് കേൾക്കുന്ന മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ദിവസങ്ങൾക്ക് ശേഷം ഒരു സിനിമ ഹിറ്റാകുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുന്നത്. കിങ് ഓഫ് കൊത്ത ഇന്നലെ നേടിയിരിക്കുന്ന ഏകദേശം 1.8 കോടി മുകളിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒഫീഷ്യൽ കളക്ഷനും കാര്യങ്ങൾക്കും നമുക്ക് കാത്തിരിക്കാം. ഇതെല്ലാം ട്രാക്ഡ് കളക്ഷൻസ്, പല ട്രാക്കേഴ്സ് അവരുടെ ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കളക്ഷൻ തന്നെയാണ് പറയുന്നത്. എന്തായാലും ദുൽഖറിൽ നിന്ന് ഇതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് നമുക്ക് അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. 40 കോടിയോളം ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ ഇപ്പോൾ 40 കോടിയിലേക്ക് എത്തുന്നു, അതായത് 39 കോടിക്ക് മുകളിലായി എന്നുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്നോ നാളെയോ കൊണ്ട് സിനിമ 40 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ള, അല്ലെങ്കിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്നാലും നിങ്ങളിൽ ആരൊക്കെയാണ് സിനിമ കണ്ടത്, ആരൊക്കെയാണ് സിനിമ കാണാത്തവർ, ഒന്ന് സിനിമ കാണാൻ ഈ മൂന്ന് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം. എന്തായാലും ഓണം സീസണിൽ അതിഗംഭീരമായിട്ട് തന്നെ ആണ് പോകുന്നത്. ഒരു നെഗറ്റീവും ഇല്ലാതെ RDX കുതിക്കുമ്പോൾ മിക്സഡ് റിവ്യൂവുമായിട്ട് കിങ് ഓഫ് കൊത്ത കുതിക്കുന്നു. നെഗറ്റീവ് വന്നിട്ടും നല്ല ലെവലിൽ പോകുന്നു രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനി എന്നുള്ളത്. അപ്പം
നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.